കൂട്ടുകാരെ, പല മത്സര പരീക്ഷകളിലും മത്സരാർത്ഥികൾക്ക് കണക്കിലെ പല ക്രിയകളും ചെയ്യുന്നതിന് സമയം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കണക്കുകൾ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്ന വിദ്യകളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു പുതിയ സൂത്രവുമായാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വരുന്നത്. 50-നും 60-നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗം എങ്ങനെ കാണാം? എല്ലാ കൂട്ടുകാർക്കും ഹമീഷ് അർവാനി ഫോർ മാത്തമെറ്റിക്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. സ്ക്വയർ ഓഫ് ദി നമ്പേഴ്സ് ബിറ്റ്വീൻ 50 and 60. 50-നും 60-നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഒരു സൂത്രമാണ് ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ സൂത്രം ഉപയോഗിച്ച് 50-നും 60-നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ സ്ക്വയർ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള സൂത്രം എന്താണെന്ന് നോക്കാം. ഒരു സമവാക്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിലും ഒളിഞ്ഞു കിടക്കുന്നത്. a+b² = a² + 2ab + b² എന്ന സൂത്രം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത്. 50-നും 60-നും ഇടയിലുള്ള സംഖ്യ അത് എങ്ങനെയായിരിക്കും എഴുതുന്നത് നോക്കാം. അതിൽ 10 സ്ഥാനത്തക്കം 5 ആയിരിക്കും. 1 സ്ഥാനത്തക്കത്തിന് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 50+a എന്ന് എഴുതാം. ഹിയർ ദ നമ്പർ ഈസ് 50+a. അത് a+b എന്ന രൂപത്തിലാണ്. ഈ സംഖ്യയുടെ വർഗം കാണണമെങ്കിൽ 50+a² കണ്ടാൽ മതി. ഇത് a+b² എന്ന രൂപത്തിലാണ്. ആദ്യത്തെ പദം 50ഉം രണ്ടാമത്തെ പദം എയുമാണ്. അതുകൊണ്ട് 50a+a² എന്നത് 50² + 2×50×a + a² എന്ന് എഴുതാം. 50² എന്നത് 2500 ആണ്. 2×50 എന്നത് 100 ആണ്. 100a. a² എന്നത് എന്ന് തന്നെ എഴുതാം. 2500 എന്നത് 25×100 ആണ്. രണ്ടാമത്തെ പദം 100a ആണ്. മൂന്നാമത്തെ പദം a². ഈ ആദ്യ പദത്തിലും രണ്ടാമത്തെ പദത്തിലും 2 ലും 100 പൊതുവായിട്ടുണ്ട്. അതുകൊണ്ട് 100നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 100നെ പൊതുവായിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 100×25+a എന്ന് കിട്ടും. മൂന്നാമത്തെ പദം a²ഉമാണ്. 100×25 എന്നത് 25+a×100 എന്നും എഴുതാം. +a² ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സൂത്രം. 25 കൂടെ 1 സ്ഥാനത്തെ അക്കം കൂട്ടി 100 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 1 സ്ഥാനത്തെ അക്കത്തിൻ്റെ വർഗം കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഉദാഹരണം ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 56² ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 56×56, 6×6 36 ആണ്. 36ലേക്ക് 6 നമ്മൾ എഴുതും, 3 റിമൈൻഡർ എടുത്തു വെക്കും. 6×5 30, 30ഉം റിമൈൻഡർ 3ഉം കൂട്ടുമ്പോൾ 33 എന്ന് കിട്ടും. 5നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 30, അതിൽ 0 ഇവിടെ എഴുതും, 3 റിമൈൻഡർ എടുത്തു വെക്കും. 6×5 25, 25ഉം 3ഉം 28. ഇവ കൂട്ടുമ്പോൾ 6, 3ഉം 0 കൂട്ടുമ്പോൾ 3, 3ഉം 8ഉം കൂട്ടുമ്പോൾ 11, 11ലേക്ക് 1 എഴുതും. 2 കൂടെ ബാക്കി വരുന്ന സിസ്റ്റം കൂട്ടുമ്പോൾ 3 എന്ന് കിട്ടും. 3136 ആണ് ഇവിടെ ഉത്തരം കിട്ടുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി. 56² നമ്മൾ ഈ സൂത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 25 കൂടെ 1 സ്ഥാനത്തെ അക്കം കൂട്ടുക, 25ഉം 6ഉം കൂട്ടുക. പിന്നെ 6 വർഗം അത് വലത് വർഷം എഴുതി വെക്കുക. 6×6² 25ഉം 6ഉം കൂട്ടുമ്പോൾ 31 എന്ന് കിട്ടും. 6×36 3136 ആണ് ഉത്തരം. ഇതുതന്നെയാണ് നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കാണാൻ കഴിയും. വേറൊരു ഉദാഹരണം നോക്കാം നമുക്ക്. 51² 50-നും 60-നും ഇടയിൽ വരുന്ന ഒരു സംഖ്യ തന്നെയാണ്. 25 കൂടെ 1 സ്ഥാനത്തെ അക്കം കൂട്ടുക. 25ഉം 1ഉം 26 ആണ്. വലത് വർഷം 1 ആണ്. 1×1 1 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 0, 1 എന്ന് എഴുതണം. 2 അക്കങ്ങളുടെ സ്ഥാനമായിട്ട് എഴുതണം 0, 1. 2601 ആണ് ഉത്തരം. അടുത്തൊരു ഉദാഹരണം നോക്കാം. 54² 50-നും 60-നും ഇടയിൽ വരുന്ന ഒരു സംഖ്യ തന്നെയാണ്. 25 കൂടെ 1 സ്ഥാനത്തെ അക്കം കൂട്ടുക 4. 25ഉം 4ഉം 29. 4² = 16. 2916 ആണ് ഉത്തരം. മറ്റൊരു ഉദാഹരണം നോക്കാം. 57² 50-നും 60-നും ഇടയിൽ വരുന്ന സംഖ്യ തന്നെയാണ്. 25 കൂടെ 1 സ്ഥാനത്തെ അക്കമായ 7 കൂട്ടുക. 25ഉം 7ഉം 32 ആണ്. 7² = 49. 3249ആണ് 57ന്റെ സ്ക്വയർ. അടുത്തത് നോക്കാം. 52² 25 കൂടെ 1 സ്ഥാനത്തെ അക്കമായ 2 കൂട്ടുക. 27. 2² = 4 ആണ്. 2 അക്കമുള്ളതായിട്ട് എഴുതണം, 0, 4 എന്ന് എഴുതാം. 2704. മറ്റൊരു ഉദാഹരണം നോക്കാം. 58²
ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഒന്നിൻ്റെ സ്ഥാനത്തക്കമായി എട്ട് കൂട്ടുമ്പോൾ 33 എന്ന് കിട്ടും. 8 സ്ക്വയർ 64, 3364 ഉത്തരം. അടുത്ത് ഒന്നുകൂടെ നോക്കാം. 53 സ്ക്വയർ, 25 കൂടെ ഒന്നിൻ്റെ സ്ഥാനത്തക്കമായ 3 കൂട്ടുമ്പോൾ 28 എന്ന് കിട്ടും. 3 സ്ക്വയർ 9 ആണ്. 2 അക്കമുള്ളതായിട്ട് എഴുതുമ്പോൾ 0.9 എന്ന് എഴുതാം. 2809 ആണ് ഉത്തരം. ഇങ്ങനെ 50നും 60നും ഇടയ്ക്കുള്ള സംഖ്യകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വർഗം കാണാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കൂടുമ്പോഴാണ് ഇത്തരത്തിൽ ഗുണപ്രദമായ വിജ്ഞാനപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.